അസ്സലാമു അലൈക്കും. ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കടലപ്പൊടിയാണ്. കടലമാവ് നമുക്ക് ഇഷ്ടമില്ലാത്ര എടുക്കാം, എത്ര ലഡു വേണോ അതിനനുസരിച്ച് അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ഡ്രോപ്സ് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരല്പം ഉപ്പ്, പിന്നെ 1 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ഒന്നായിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാറ്ററി ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ലൂസാക്കി എടുക്കാവുന്നതാണ്. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ ഒരു പഴംപൊരിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ബാറ്ററി പോലെ അത്ര തിക്നെസ്സിലുള്ളൊരു ബാറ്റർ ആവണം. ഒത്തിരി ലൂസും ആവരുത്, ഒത്തിരി തിക്കും ആവരുത്. ഒരു നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു തിക്നെസ്സേ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടി ഇതുപോലെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം വെളി സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് ഇതുപോലെ സ്പൂൺ വെച്ച് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുക്കാം. സാധാരണ ലഡു ഉണ്ടാക്കുന്നത് പൂന്തി ഉണ്ടാക്കിയിട്ടാണ്. ഞാനിത് അങ്ങനെ തന്നെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാണ് ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിത് എന്ത് ചെയ്യാം, എടുത്ത് മാറ്റാം. ഇതൊന്ന് കുക്കായും തോന്നിയാൽ നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. ഒത്തിരി ബ്രൗൺ കളർ ആവുകയും ചെയ്യരുത്. ഇനി അതേ സമയം തന്നെ ഞാൻ 1 കപ്പ് വെള്ളം ഇതുപോലെ ഒരു പാനിലൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആവശ്യമാണ്. ഇപ്പം ഞാൻ ഒഴിച്ച ബാറ്ററി എല്ലാം ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പും ആ സമയം കൊണ്ട് തന്നെ റെഡിയാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള എല്ലാ മാവും നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കെന്ത് ചെയ്യുക വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടും. പൂന്തിലേറെ ഒന്നും കൂടെ സ്മൂത്തായിട്ടുള്ളത് ഈ ഒരു ടൈപ്പായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഒരുമിച്ചിട്ട് തന്നെയാണ് ക്രഷ് ചെയ്തിരുന്നത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം, ഒരു പൗഡർ രൂപത്തിൽ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്ക് റെഡിയായാൽ നോക്കാം. നമ്മളിങ്ങനെ തൊട്ടാലേ ഇതുപോലെ നൂല് പോലെ കാണണം. അങ്ങനെ ഒരു രീതി വരെ ആകുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ഷുഗർ സിറപ്പ് തിളപ്പിക്കണം. ശേഷം നമ്മൾ പൊടിയാക്കി വെച്ചിട്ടുള്ള മാവ് എന്ത് ചെയ്തതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പുമായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. എന്നാലേ ഇതിൽ എല്ലാ ഭാഗത്തും ഷുഗറും മധുരം എല്ലാം ഉണ്ടാവുകയുള്ളൂ. ഇത് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറഞ്ഞ തീയിൽ വേണത് ചെയ്യാൻ, കരിഞ്ഞു പോയേ ചെയ്യരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഒന്ന് മാറ്റി വെച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. കാരണം നമുക്കിത് നല്ലോണം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇത് ബോൾസാക്കി എടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ ഒരു പരന്ന പാത്രത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ സുഖമായിരിക്കും. ഇനി കയ്യിൽ ഒരല്പം നെയ്യ് തടവിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലഡുവിൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള ബോൾസാക്കി ഉണ്ടാക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു നട്ട്സും കൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബോളാക്കി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പൗഡറും നമുക്ക് എന്ത് ചെയ്യാം, ലഡുവിൻ്റെ അതേ വലുപ്പത്തിൽ മിക്സാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.